ഞാൻ അബൂറിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ക്ലിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. സ്വപ്നസ്ഖലനം മൂലം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും രാത്രിയിൽ നനഞ്ഞ അടിവസ്ത്രവുമായി ഉണർന്നെഴുന്നേൽക്കാത്ത പുരുഷന്മാർ കുറവാണത്രേ. സ്വപ്നസ്ഖലനം എന്നത് ഉറക്കത്തിൽ ലൈംഗിക ബന്ധം കൂടാതെ സ്വന്തം അറിവോടെയല്ലാതെ ശുക്ലം പുറത്തു വരുന്ന അവസ്ഥയാണ്. നൈറ്റ് ഫാൾ എന്നും ഈറൻ സ്വപ്നം എന്നുമൊക്കെ സ്വപ്നസ്ഖലനത്തെ വിളിക്കാറുണ്ട്. പലപ്പോഴും ലൈംഗികത ഉണർത്തുന്ന സ്വപ്നങ്ങളുടെ കൂടെയാവും ഇത് സംഭവിക്കുക. അതുകൊണ്ടാണ് സ്വപ്നസ്ഖലനം എന്ന പേര് ലഭിച്ചത്. നൈറ്റ് എമിഷൻ, വെറ്റ് ഡ്രീം, സെക്സ് ഡ്രീം എന്നിങ്ങനെ ഇംഗ്ലീഷിൽ വിളിക്കാറുണ്ട്. ശരീരത്തിൽ അമിതമായുള്ള ബീജത്തെ ഉറക്കത്തിനിടെ പുറന്തള്ളുന്ന പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഒരു പ്രവർത്തനമാണിത്. കൗമാരക്കാരുടെ ലൈംഗികമായ പക്വതയിലേക്കുള്ള വളർച്ചയുടെ ഒരു സാക്ഷ്യം കൂടിയാണിത്. ശരീരത്തിൽ നിന്നും തൻ്റെ നിയന്ത്രണത്തിലല്ലാതെ സ്രവങ്ങൾ വരുന്നത് പുരുഷനിലും സംഭവ്യം ആണെന്നതാണ് വസ്തുത. നിദ്രാസ്കലനം ആരംഭിക്കുന്നതും കൂടുതലായി നടക്കുന്നതും യൗവനകാലത്താണ്. ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ ഉയർന്ന തോതിൽ കാണുന്ന കാലഘട്ടമാണ് യൗവനം. എന്നാൽ പുരുഷൻ ഏകദേശം ജീവിതകാലം മുഴുവൻ പ്രത്യുൽപാദന ശേഷി ഉള്ളവനായി തുടരും. അതിനാൽ തന്നെ പ്രായം കൂടുമ്പോഴും ഇത് സംഭവിച്ചുകൂടായികയില്ല. ഉറക്കത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഇത് സംഭവിക്കാം. ലൈംഗിക ബന്ധം ആഴ്ചകളോളം ഒഴിവാക്കുന്ന ഒട്ടുമിക്ക പുരുഷന്മാരിലും ഈ പ്രതിഭാസം ഉണ്ടാവാൻ സാധ്യത ഏറെയാണ്. അവർ എത്ര മനോനിയന്ത്രണം ബോധപൂർവം പാലിക്കാൻ ശ്രമിച്ചാലും ഇത് സംഭവിക്കാം. രണ്ട് സ്വപ്നസ്ഖലനം തമ്മിലുള്ള ഇടവേളകൾ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഏതാനും ആഴ്ചകൾ മുതൽ ഏതാനും മാസങ്ങൾ വരെ നീളാനും സാധ്യതയുണ്ട്. സ്വപ്നസ്ഖലനം ലൈംഗിക ശേഷി നിയന്ത്രിക്കാൻ കഴിയായികയോ ശേഷിക്കുറവോ അല്ല സൂചിപ്പിക്കുന്നത്. എല്ലാ ആണുങ്ങൾക്കും സ്വപ്നസ്ഖലനം ഉണ്ടാകണമെന്നില്ല. വല്ലപ്പോഴും ഇത് സംഭവിക്കുന്നത് എന്തെങ്കിലും തകരാറായി കണക്കാക്കേണ്ടതുമില്ല. സ്ത്രീകൾക്ക് ഇത് സംഭവിക്കുമ്പോൾ സ്വപ്നത്തിനിടെ വളരെ അനുഭൂതി ലഭിക്കും. പക്ഷേ പുരുഷന്മാർക്കുള്ളത് പോലെ പെൺകുട്ടികൾക്ക് ഇടയ്ക്കിടെ ഇത് സംഭവിക്കാറില്ല. ഇത്തരത്തിൽ സ്ഖലനം സംഭവിച്ചാൽ എഴുന്നേറ്റ് സോപ്പ് ഉപയോഗിച്ച് ലൈംഗികാവയവം വൃത്തിയാക്കുകയാണ് വേണ്ടത്. നിങ്ങൾ സുന്നത്ത് നടത്തിയിട്ടില്ലെങ്കിൽ അഗ്രചർമ്മത്തിൻ്റെ ഉൾഭാഗവും വൃത്തിയാക്കണം. അമിതമായ സ്വപ്നസ്ഖലനം ചികിത്സ അർഹിക്കുന്നു. അല്ലെങ്കിൽ ഇത് ഹോർമോൺ വ്യതിയാനത്തിനും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്നതിനും ഉദ്ധാരണശേഷി കുറവ് വരുന്നതിനും കാരണമായി തീർന്നേക്കാം. സ്ഥിരമായി ഉണ്ടാകുന്ന സ്വപ്നസ്ഖലനം ബീജാണുക്കളുടെ എണ്ണം കുറയുന്നതിനും ബീജോത്പാദനത്തിൽ അപാകതകൾ വരാനും സാധ്യത ഉള്ളതിനാൽ പുരുഷവന്ധ്യതക്കും കാരണമാവാം. ബീജത്തിന്റെ ഘടനയിൽ, അതായത് മോർഫോളജിയിലും ചലനശേഷിയിലും അപാകതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉദ്ധാരണ പ്രശ്നങ്ങൾ ബന്ധപ്പെടുമ്പോൾ തളർച്ച, മലബന്ധം, ശാരീരികമായി ഉണ്ടാകുന്ന തൂക്കക്കുറവ് അല്ലെങ്കിൽ ശരീരത്തിനുണ്ടാകുന്ന മെലിച്ചില്, ആത്മവിശ്വാസക്കുറവ്, ആത്മാഭിമാനത്തിനും കുറവ് വരിക, മനസാക്ഷിക്കുത്ത് തുടങ്ങിയ പ്രശ്നങ്ങൾ സ്വപ്നസ്ഖലനം അമിതമായവരിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്വപ്നസ്ഖലനം മൂലം ഒരു വ്യക്തിക്ക് ലജ്ജയുണ്ടാക്കുന്ന തരത്തിൽ ശുക്ലമില്ലായ്മ, ആ സമയത്തുള്ള ശുക്ലസ്രാവം, ബലക്കുറവ്, ശുക്ലം നഷ്ടമാകൽ എന്നിവയും സംഭവിക്കാം. മാനസിക കാരണങ്ങളാൽ ആരോഗ്യത്തെ ഇത് ബാധിക്കും. അത് മാനസിക നിലയിലുള്ള മാറ്റം, ദേഷ്യം, കോപം എന്നിവയ്ക്കും കാരണമാകാം. ആഴ്ചയിൽ രണ്ടു തവണ സ്വപ്നസ്ഖലനം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണുകയും നിർദ്ദേശങ്ങൾ തേടുകയും ചെയ്യണം. സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ചില പരിഹാര മാർഗങ്ങൾ ഇനി പറയാം. ദിവസവും 2 കപ്പ് തൈര് കഴിക്കുന്നത് സ്വപ്നസ്ഖലനത്തിന്റെ തവണകൾ കുറക്കുകയും ശാന്തമായ ഉറക്കവും നൽകും. തൈരിൽ അടങ്ങിയിരിക്കുന്ന മിനറലുകൾ കരുത്തും ആരോഗ്യവും വർദ്ധിപ്പിക്കാനും സഹായിക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് 2 അല്ലി വെളുത്തുള്ളി ചെറിയ പീസാക്കി വിഴുങ്ങുകയും അല്പം വെള്ളം കുടിക്കുകയും ചെയ്യുക. മറ്റൊന്ന്, ദിവസവും 1/2 കപ്പ് തിളപ്പിച്ച പാലും 2 പഴവും വീതം 3 മാസത്തേക്ക് കഴിക്കുക. ഇത് ശാരീരിക ബലഹീനതകൾ അകറ്റാനും സഹായിക്കും. ദിവസവും വാഴപ്പഴം, നെല്ലിക്ക ജ്യൂസ്, അതുപോലെ മാതളനാരങ്ങ എന്നിവയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ റിലാക്സ് ആവുന്നതും നേരിയ ചുടുവെള്ളത്തിൽ കുളിക്കുകയും ചെയ്യാം. 1-2 ഏലക്ക ഇട്ട് വെള്ളം തിളപ്പിച്ച് ചൂടാറിയ ശേഷം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ലൈംഗിക ആരോഗ്യം ലഭിക്കാനും സ്വപ്നസ്ഖലനം ഇല്ലാതാക്കാനും സഹായിക്കും. സ്വപ്നസ്ഖലനത്തിനുള്ള മുസ്ലിം വിശ്വാസികൾക്ക് ഇസ്ലാമികപരമായി ചെയ്യാൻ പറ്റുന്ന ആത്മീയ ചികിത്സ കൂടി ഇവിടെ പറയാം. രാത്രി കിടക്കുന്നതിന് മുന്നേ വസ്സമായി വത്തോരയ്ക്ക് സൂറത്ത് പതിവായി ഓതുക. മറ്റൊന്ന്, സൂറത്ത് 100 എഴുതിയ ശേഷം അതിൻ്റെ ആദരവ് നഷ്ടപ്പെടാതെ കിടക്കുന്ന വിരിപ്പിൽ വെച്ചാൽ സ്വപ്നസ്ഖലനം ശമിക്കും. വിശുദ്ധ ഖുർആനിലെ 70-ാം അധ്യായം സൂറത്തുൽ മആരിജ് രാത്രിയിൽ ഓതൽ പതിവാക്കിയാൽ സ്വപ്നസ്ഖലനം മാറും. മറ്റൊന്ന്, ഉറങ്ങാൻ കിടക്കുന്ന വിരിപ്പിൽ ഇരുന്നു കൊണ്ട് അസ്സമീഉ അൽ മുമീത്തു യാ അല്ലാ എന്ന് 15 തവണ ചൊല്ലിയാൽ ഉറക്കത്തിലെ സ്ഖലനം ശമിക്കും.
ഒരാൾ തൻ്റെ വലത്തെ തുടയുടെ മുകളിൽ ആദം എന്നും ഇടത്തെ തുടയുടെ മുകളിൽ ഹവ്വാ എന്നും എഴുതിയാൽ സ്വപ്നസ്ഖലനം ശമിക്കും. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.